നമസ്കാരം എല്ലാവർക്കും ട്രാവൽ ഫ്രെയിംസിലേക്ക് സ്വാഗതം നമ്മളിന്ന് വീണ്ടും ദിവാരൻ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ദിവാരൻ ചേട്ടൻ്റെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ സൃഷ്ടി വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പിന്നെ അതുകൂടാതെ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയേക്കാം അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം മുന്നിലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു അയ്യപ്പൻ്റെ ചിത്രം വരച്ച് വെച്ചിരിക്കുന്നത് ദിവാരൻ ചേട്ടൻ അത് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മൾ ദിവാരൻ ചേട്ടൻ്റെ വീട്ടിലെത്തി ചേട്ടാ നമസ്കാരം നമസ്കാരം എന്തുണ്ട് വിശേഷം നല്ല വിശേഷം ആ നമ്മളുടെ വിഗ്രഹമൊക്കെ റെഡിയായില്ലേ ആ അതെ ഇത് കണ്ട അയ്യപ്പൻ റെഡിയായിട്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ചേട്ടാ ഇത് എന്നാണ് മറ്റേ നമ്മുടെ ആ ഓർഡർ ചെയ്ത ആൾക്ക് കൊടുക്കുന്നത് ആണോ ആ മകരം ഒന്നിനു മുമ്പ് കൊടുക്കുമെന്നല്ലേ ധൃതിയായല്ലേ അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലേ നമ്മുടെ ദിവാരൻ ചേട്ടൻ്റെ കൊച്ചിനെ പരിചയപ്പെട്ടില്ലെന്ന് കൊച്ചൊരു പരാതി പറഞ്ഞു നമുക്ക് ദിവാരൻ ചേട്ടൻ്റെ മോളെ കാണാം വാ ഒരു ഹായ് പറഞ്ഞേ എന്താണ് പേര് പ്ര എത്രയിലാ പഠിക്കുന്നത് ആ അച്ഛനെ പോലെ വരക്കോ പിന്നെന്താ ചെയ്യുന്നത് ഡാൻസാണ് ഇഷ്ടം കൊച്ചിന് ഡാൻസാണ് ഇഷ്ടം വരക്കില്ല അതെ മൂത്താളാകത്ത് പണ്ടാ വായോ ആ അതെ മൂത്താളുടെ കലാവിരുത് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അതെ ആ മൂലക്ക് ബോട്ടിലാട്ടൊക്കെ ഇരിക്കുന്ന കണ്ട അത് ചേട്ടൻ ദിവാനം ചേട്ടൻ്റെ മോള് ഉണ്ടാക്കിയിട്ടുള്ള ബോട്ടിലാട്ടാണ് മറ്റേ അന്ന് കാണിച്ച പിക്ചറിന് ശേഷം വേറെ എന്തെങ്കിലും വരച്ചാണോ ഒന്ന് കാണാൻ പറ്റുമോ ആണോ ദിവാരൻ ചേട്ടൻ അത് കഴിഞ്ഞിട്ട് ഇളയ മോളുടെ പടം വരച്ചിട്ടുണ്ട് പിന്നെ വേറെ ഏതായിട്ടാ ഇത് മൂത്താളല്ലേ ആ കളറിങ് ചെയ്തിട്ടില്ല അല്ലേ ഇല്ല ആ ചേച്ചി ചേർത്താ ഇല്ല ആ തകർത്തിട്ടുണ്ടല്ലേ പുതിയത് ആരുടെയൊക്കെ വരക്കാൻ ഓർഡർ എന്ന് പറഞ്ഞത് അതായത് ഓർഡർ പറഞ്ഞ് വരച്ച് കൊടുത്തു കൊടുത്തു കഴിഞ്ഞു ഓ ഓ അപ്പോൾ നമുക്കത് കാണാൻ ബാക്കിയില്ലാതെ പിന്നെ ഇത് ഭാര്യയുടെ ആളുടെ മോള് ആഹ് ഇത് ഭാര്യയുടെ അമ്മാവൻ്റെ പേരക്കുട്ടി ഓ ഓ ഓ ഇത് ഭാര്യയുടെ അച്ഛൻ അച്ഛൻ ആഹ് എല്ലാം നന്നായിട്ടുണ്ട് പിന്നെ ഒരു വരച്ചിട്ടുണ്ടെങ്കിലാണ് ഇത് നമ്മളെ ബിന്ദു ചോദിച്ചിട മോളാണ് ആ ആ അതെ അതെ ആ ശരിയാണ് കറക്റ്റാണല്ലോ ഇതെങ്ങനെ സാധിക്കുന്നു കേട്ടതൊക്കെ അപ്പോൾ നമ്മളെ സെപ്റ്റംബർ 26 ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വാരൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ അയ്യപ്പൻ്റെ വിഗ്രഹം കൊത്താൻ വേണ്ടി വരച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ചേട്ടന് വേറെ ഓർഡർ കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോൾ ഒന്ന് ചോദിക്കാം അത് എത്ര നാളെടുത്തു എത്ര സ്ട്രെയിൻ വന്നു എന്നുള്ളതൊക്കെ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം ചേട്ടാ അപ്പോൾ എത്ര നാൾ വേണ്ടി വന്നു ശരിക്കും നമുക്ക് ഇതൊരു 10-20 ദിവസം മേലായിട്ടുണ്ട് സ്ഥിരമായിട്ട് ഇരിക്കുന്നില്ല അല്ലേ 5-6 ദിവസം സ്ഥിരമായിട്ട് അങ്ങോട്ട് ഫുള്ളായിട്ട് ഇരുന്നു പിന്നെ സമയം കിട്ടുന്ന പോലെ ആണല്ലേ ഓക്കെ അപ്പോൾ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളാണ് അയ്യപ്പൻ്റെ കൊത്തി കൊത്തി എടുത്തത് അവസാനം എന്ന് പൂർത്തിയായത് ശനിയാഴ്ച പൂർത്തിയായി അല്ലേ ആ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുണ്ട് ഇന്ന് ചേട്ടൻ കൊണ്ട് കൊടുക്കാൻ പോകുമായിരുന്നു വിഗ്രഹം സംഭവം എല്ലാം നന്നായിട്ട് റെഡിയായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത് കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വന്നു കഴിഞ്ഞാൽ കാണണം നോക്കിക്കഴിഞ്ഞാൽ സംഭവം കാണത്തില്ല ആള് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും ഓർഡർ ചെയ്ത ആൾ പുതിയ വേറെ എന്തോ ഓർഡറും കൂടി തന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആണല്ലേ ആ ഹാ ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ അത് പിന്നീടായിരിക്കും അപ്പോൾ അതിൻ്റെ ചിത്രം ആ ചേട്ടൻ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അത് വെച്ചാൽ ആ ചേട്ടൻ 2 മരങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ചിത്രം അതിൽ ശരിയാക്കുന്നതെന്ന് പറഞ്ഞത് അതായത് അയ്യപ്പൻ്റെ വിഗ്രഹം ശരിയാക്കണമെന്ന് പറഞ്ഞാൽ അതായത് ഇതുകൊണ്ട് അതെ ഈ നടുക്ക് ഒരു ജോയിൻ്റ് കണ്ട അല്ല ചേട്ടാ ഈ 2 മരങ്ങൾ പച്ച വെച്ച് ഒട്ടിച്ചിട്ടാണ് സംഭവം സെറ്റ് ചെയ്യുന്നത് അത് ഒട്ടിച്ച് എത്ര ദിവസം വെക്കും അങ്ങനെ ഒട്ടിച്ചൊരു 2 ദിവസം വെച്ചാൽ മതി 2 ദിവസം വെച്ചാൽ മതി
പശ നമ്മൾ ഏതാ ഉപയോഗിക്കുന്ന എറാൾഡൈറ്റ് ഓക്കെ ആ സംഭവം ഇട്ടിട്ടാണ് ആ വുഡ് യോജിപ്പിച്ചിട്ട് സംഭവം കൊത്തിയെടുക്കുന്നത് ശരിക്കും കൈകൊണ്ടാണ് അതെല്ലാം മെഷീൻ വർക്കല്ല കേട്ടോ ഈ കാണുന്നതൊക്കെ അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്ന് കൈകൊണ്ട് കൊത്തിയെടുത്തതാണ് ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെ പണികൾ തീർത്ത് തീർത്താണ് അയ്യപ്പ വിഗ്രഹം ഇത്രയും എത്തിയത് കൃത്യം പറയുന്നത് സെപ്റ്റംബർ 26 അല്ലേ മോനെ ആ സെപ്റ്റംബർ 26 ചേട്ടൻ അതിൽ വരക്കാൻ തുടങ്ങി മരം ഒട്ടിച്ച് വെച്ച് സെറ്റ് ചെയ്ത് രണ്ട് ദിവസം ഉണങ്ങിക്കഴിഞ്ഞ ശേഷമാണ് അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അത് വരച്ചത് വരച്ചതിന് ശേഷം അത് ചെറിയ ഉള്ളി കൊണ്ട് അതിന് ഉള്ളിയുടെ പേരെന്താ പറയണം അതിനൊരു എന്താണ് ചേട്ടാ ഈ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് ചേട്ടനത് തയ്യാറാക്കുന്നത് ഉണ്ടാ ശരിക്കും ഭഗവാൻ ഇരിക്കുന്ന പീഠം വരെ നല്ല ക്ലാരിറ്റിയിൽ കണ്ടില്ലേ ആ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയി ഈ സംഭവം ഓർഡർ ചെയ്ത ചേട്ടൻ്റെ പേരെങ്ങനെയാണത് വിനോദ് വിനോദ് ആ വിനോദ് ചേട്ടൻ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഓർഡർ ചെയ്യുന്നത് നാലാമത്തെ വിഗ്രഹമാണ് ഓർഡർ ചെയ്യുന്നത് ആദ്യം ഏതായിരുന്നു ചേട്ടാ ഓർഡർ ചെയ്തത് അനന്തശയനം അതും ആ ചേട്ടൻ തന്നെ വാങ്ങിച്ചത് പിന്നെ രണ്ടാമത്തത് ഏതായിരുന്നു സരസ്വതി വിഗ്രഹമായിരുന്നു അതും 3D പോലെ തന്നെ ആയിരുന്നു ഓക്കെ ആയിരുന്നു ആ പിന്നെ ചുണ്ടൻവള്ളം ആ അത് നമ്മൾ അന്ന് നേരത്തെ വീഡിയോ കണ്ടത് ചുണ്ടൻവള്ളം ആ വലിപ്പം കൂടിയത് നാലാമത്തതാണ് അതെ അയ്യപ്പ വിഗ്രഹം അദ്ദേഹത്തിന് വിഗ്രഹത്തിനോട് നല്ലൊരു ആരാധന ചെയ്ത വർക്കിനോട് ആ ചേട്ടൻ്റെ പേരൊന്നുകൂടി പറഞ്ഞിട്ട് വിനോദ് ആ വിനോദേട്ടനാണ് പുതിയൊരു ഓർഡറും കൂടി കൊടുത്തിട്ടുണ്ട് വിനോദേട്ടൻ അത് ഞാൻ കാണിച്ചു തരാം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതൊന്ന് കണ്ടു നോക്ക് അപ്പോൾ അതിൻ്റെ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒന്ന് വരേണ്ടി വരും അതും കൂടി ഒന്ന് കാണാനായിട്ട് സംഭവം അടിപൊളിയാണ് പിന്നെ അതുകൂടാതെ ഞാൻ ചേട്ടന് വേറൊരു ഓർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു വിഗ്രഹം പണിയാനായിട്ട് അപ്പോൾ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ കഥയെപ്പറ്റി പറയാനായിട്ട് ഫ്രണ്ട്സ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചേട്ടൻ ദിവാരൻ ചേട്ടൻ ഈ സെപ്റ്റംബർ 26 നമ്മളെ അയ്യപ്പ വിഗ്രഹം കൊത്താൻ തുടങ്ങിയതാണ് അപ്പോൾ നീണ്ട ഒരു 78 പരിശ്രമം കൊണ്ടാണ് അദ്ദേഹം ഇത് കൊത്തി തീർത്തത് കൈകൊണ്ട് കൊത്തി തീർത്തത് മെഷീൻ വർക്ക് പോലും അല്ല കൈകൊണ്ട് കൊത്തി തീർത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് തൊട്ട് ഈ വിഗ്രഹം കൊത്തി തീരുന്നവരെ തികച്ചും പച്ചക്കറികൾ മാത്രമാണ് ഭക്ഷിച്ചിരുന്നേച്ചത് അപ്പോൾ അത്രയും എന്താ പറയുക വ്രതം എടുത്തിട്ടാണ് ചെയ്തിരുന്നേച്ചത് അപ്പോൾ ശരിക്കും അഭിനന്ദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ചേട്ടന് അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത ആൾ തന്നെ വീണ്ടും ഒരു ശിവഭഗവാൻ്റെ വിഗ്രഹം കൊത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിലിടാം അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കും എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു സൂപ്പറായിട്ടുള്ള സംഭവം ദിവാരൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വിശേഷങ്ങളും കാര്യങ്ങളും നമ്മളെല്ലാം അറിയും അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ